നമസ്കാരം. ടെമ്പിൾസ് വ്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടെമ്പിൾസ് വ്യൂസിൽ പ്രതിപാദിക്കുന്നത് അഭീഷ്ടവരദായിനിയായ ആശ്രിതവത്സലയായ വെള്ളിമാൻകുന്നിലമരുന്ന കാവിലമ്മയെക്കുറിച്ചാണ്, വെള്ളൂത്തുരുത്തി കാവിലമ്മയെക്കുറിച്ച്. ടെമ്പിൾസ് വ്യൂസ് യൂട്യൂബ് ചാനലിൽ എല്ലാവിധ ക്ഷേത്രങ്ങളുടെയും വിശേഷങ്ങളും മറ്റുള്ള അറിവുകളും അതിൽ പകർന്നു തന്നിട്ടുള്ള വീഡിയോകൾ ധാരാളം ഉണ്ട്. അവയെല്ലാം നിങ്ങൾ കാണുക. അതോടൊപ്പം മനോഹരമായ ഭജനകളുടെ ലൈവ് വീഡിയോകളും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസും ടെമ്പിൾസ് വ്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതെല്ലാവരും കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലൊന്ന് എത്തിക്കുക. അതോടൊപ്പം സഹകരിക്കുക. വെള്ളിമാൻകുന്നിലമ്മയുടെ തിരുസന്നിധിയിലെ ഉത്സവവിശേഷങ്ങളും അതുപോലെ തന്നെ കുംഭകൂട ആഘോഷങ്ങളുടെ വീഡിയോകളും അവിടുത്തെ സർപ്പപൂജയുടെ വീഡിയോകളുമെല്ലാം നമ്മുടെ ടെമ്പിൾസ് വ്യൂസ് യൂട്യൂബ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയോട് ഒപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കയറി കാണുക, ഈ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കുക. അതോടൊപ്പം ഈ ചാനലിലെ മറ്റു വീഡിയോസും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ആശ്രിതവത്സലയായ അഭീഷ്ടവരദായിനിയായ കൊടുങ്ങല്ലൂർ അമ്മ തന്നെയാണ് വെള്ളൂത്തുരുത്തിക്കാവിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യങ്ങളും ഭക്തരും ഒരുമിച്ച് പറയുന്നത്. തന്നെ ആശ്രയിച്ചെത്തിയ ഭക്തരോടൊപ്പം കൊടുങ്ങല്ലൂരമ്മ വെള്ളിമാൻ കുന്നിലേക്ക് എഴുന്നള്ളി എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ആ ഭക്തരോടൊപ്പം എത്തിയ ദേവിക്ക് കുടികൊള്ളുവാനുള്ള ആലയവും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് പള്ളത്തുകൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരായിരുന്നു. ഇന്നും ക്ഷേത്രത്തിൻ്റെ ഭരണാവകാശത്തിൻ്റെ സാരഥ്യം വഹിക്കുന്നത് പള്ളത്തുകൊട്ടാരത്തിലെ തമ്പുരാൻ തന്നെയാണ്. അതുപോലെ തന്നെ വെള്ളൂത്തുരുത്തിക്കാവിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള പറക്കെഴുന്നള്ളിപ്പും മറ്റു ചടങ്ങുകളും ആരംഭിക്കുന്നതും അതിൻ്റെ അനുമതി നൽകുന്നതുമെല്ലാം പള്ളത്തുകൊട്ടാരത്തിലെ അനന്തരാവകാശിയാൾ ആണ്. ക്ഷേത്രത്തിൻ്റെ ഭരണസാരഥ്യം തൊട്ടടുത്ത കരകളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്കാണ്. വെള്ളിമാൻകുന്നിലെ കാവിലമ്മ ഭക്തരോടൊപ്പം ഇവിടെ എത്തി എന്ന ഐതിഹ്യത്തോ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ദേവിക്ക് കൂട്ടായി ആനമറുതയും ഇവിടെ എത്തി എന്ന ഐതിഹ്യം പറയുന്നു. യക്ഷിയമ്മ, ആനമൃത, പഴുക്കാച്ചാത്തൻ, രക്തേശ്വരി, നാഗദൈവങ്ങൾ, ഭഗവാൻ പരമശിവൻ എന്നിവരെല്ലാം ദേവിയോടൊപ്പം ഭക്തരെ ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ട് കുടികൊള്ളുന്നു. 41-നോടനുബന്ധിച്ച് നടക്കുന്ന കളമെഴുത്തും പാട്ടും അതുപോലെ തന്നെ കുംഭഭരണി നാളിലെ കുംഭകൂട മഹോത്സവം, മീനഭരണിക്ക് കൊടിയേറിയുള്ള ആറാട്ടുത്സവം, ഇങ്ങനെ ധാരാളം ഉത്സവവിശേഷങ്ങളും മറ്റു ചടങ്ങുകളും ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്ര സങ്കേതം തന്നെയാണ് വെള്ളിമാൻ കുന്നിലെ കാവിലമ്മയുടേത്. ആശ്രയിച്ചെത്തുന്ന ഭക്തരെ ഒരിക്കലും കൈവിടാത്ത അമ്മയുടെ ഈ തിരുസന്നിധിയിൽ ധാരാളം ഭക്തരാണ് എത്തിച്ചേരുന്നത്. കുംഭഭരണി നാളിൽ തൊട്ടടുത്ത കരകളിൽ നിന്നും ദേവിക്ക് തിരുമുൽക്കാഴ്ചയായി കുംഭകൂടങ്ങൾ ഇവിടെ എത്തുന്നു. ആ കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ആശ്രിത വത്സലയായ അമ്മയ്ക്ക് ദേശവാസികൾ നൽകുന്ന ആ സ്നേഹ ആദരവ് അത് സ്വീകരിക്കാൻ അമ്മ എന്നും കാത്തിരിക്കുന്നുണ്ട്. കാവിലമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ മനുഷ്യജന്മം തന്നെ ധന്യമാണെന്ന് ധാരാളം ഭക്തർ പറയുന്നുണ്ട്. ആശ്രിതവത്സലയായ അമ്മയ്ക്ക് പ്രണാമം.